നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ തിരി തെളിഞ്ഞു. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് എത്തിയില്ല. പിണറായിയുടെ വിട്ടുനിൽക്കലിൽ വ്യാപക പ്രതിഷേധം. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം. അനർഹമായി ചികിത്സാ ചെലവ് കൈപ്പറ്റിയെന്ന പരാതി അന്വേഷിക്കും. തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന് ചുമതല. ബോണക്കാട് കുരിശ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ വേദനാജനകമെന്ന് ആർച്ച് ബിഷപ്പ് സൂസഭാക്യം. സർക്കാരിൽ നിന്ന് വാക്കാൽ കിട്ടിയ ഉറപ്പനുസരിച്ചാണ് വിശ്വാസികൾ കുരിശ് സ്ഥാപിക്കാൻ പോയത്. സർക്കാർ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്ന് ആർച്ച് ബിഷപ്പ്. സിറോ മലബാർ സഭ ഭൂമിയിടപാടിൽ കർദിനാളിനെ സമ്മർദ്ദത്തിലാക്കി വൈദിക സമിതി. ഒരാഴ്ചയ്ക്കകം യോഗം വിളിച്ചില്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് റോമിലേക്ക് അയക്കുമെന്ന് മുന്നറിയിപ്പ്. പാസ്റ്ററൽ കൌൺസിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യണം എന്നത് മുൻ തീരുമാനങ്ങൾക്ക് വിരുദ്ധമെന്നും വിമത വൈദികർ. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 4 പോലീസുകാർ കൊല്ലപ്പെട്ടു. സ്ഫോടനം നടന്നത് സോപ്പോറിലെ മാർക്കറ്റിൽ. 2 പേർക്ക് ഗുരുതര പരിക്ക്. അൻപത്തിയെട്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ പ്രൗഢഗംഭീരമായ തുടക്കം. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നിയമസഭാ സ്പീക്കർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വേദിയായ നീർമാതളത്തിൽ സ്പീക്കർക്കൊപ്പം ജില്ലയിലെ മന്ത്രിമാരും ജനപ്രതിനിധികളും കലാകാരന്മാരും ചേർന്ന് കലോത്സവത്തിരി തെളിയിച്ചു. കലോത്സവം കഴിഞ്ഞു പോകുന്ന പ്രതിഭകളെ തുടർന്നും പ്രോത്സാഹിപ്പിക്കാൻ ഒരു പ്രതിഭാ ബാങ്ക് തുടങ്ങാൻ സർക്കാർ ശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. കലോത്സവ വേദിയിൽ നിറഞ്ഞു വരുന്ന ഈ പ്രതിഭാശാലികളുടെ ഒരു സർഗ പ്രതിഭാ ബാങ്ക് പോലെയുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം സർക്കാർ ആലോചിക്കണം. കലോത്സവ മാനുവൽ പരിഷ്കരിക്കുന്നത് കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇത്തവണത്തെ പോരായ്മകൾ പരിശോധിച്ച് അടുത്ത തവണ മാനുവൽ വീണ്ടും പരിഷ്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ കലോത്സവത്തിന് ശേഷം ഈ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രതിഭകളുടെയും അവതരണ ശൈലിയെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു അക്കാഡമിക് ജേണൽ എന്ന രീതിയിൽ കലോത്സവ രേഖ പ്രകാശനം ചെയ്യും. ഇത് തുടർന്നുള്ള പ്രതിഭകൾക്ക്, ഇവിടെ കണ്ടെത്തിയ പ്രതിഭകളുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ ഉപകരിക്കുന്നതാണ്. ചടങ്ങിൽ മുഖ്യാതിഥിയായി നിശ്ചയിച്ചിരുന്ന സ്പീക്കർ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഉദ്ഘാടകനാവുകയായിരുന്നു. കലോത്സവം ഒഴിവാക്കി CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് മുഖ്യമന്ത്രി. സമ്മേളനത്തിന് ഇടവേള നൽകി മുഖ്യമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും സംഘാടകർ നിരാശരായി. മുഖ്യമന്ത്രിക്കെതിരെ പ്രധാന വേദിക്ക് മുന്നിൽ പ്രതിഷേധിച്ച ABUP പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. ഉദ്ഘാടന ചടങ്ങോടെ 22 വേദികളിൽ മത്സരങ്ങൾ തുടങ്ങി. നൃത്തയിനങ്ങൾക്കൊപ്പം വാദ്യോപകരണ മത്സരവും രചനാ മത്സരവും വിവിധ വേദികളിൽ പുരോഗമിക്കുകയാണ്. ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ദൃശ്യവിസ്മയമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാന ആകർഷണമായത്. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഘോഷയാത്ര ഒഴിവാക്കിയാണ് ദൃശ്യവിസ്മയം നടന്നത്. കലോത്സവ ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത ദൃശ്യവിസ്മയത്തോടെയാണ് സ്കൂൾ പൂരം തുടങ്ങിയത്. തേക്കിൻകാട്ടിലെ പ്രധാന വേദിയായ നിർമാതളത്തിന് മുന്നിലെ 12 മരച്ചുവടുകൾ കലാവേദികളായി. മാർഗംകളി, പരിചമുട്ടുകളി, കോൽക്കളി, ദഫുമുട്ട്, ഒപ്പന, ചവിട്ടുനാടകം, പൂരക്കളി തുടങ്ങിയ 14 കലാരൂപങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കാണികൾക്ക് മുന്നിലെത്തി. കുമ്മാട്ടിയും പുലിക്കളിയും കാവടിയുമായി തൃശൂരുകാരുമെത്തി.
സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയത് തെയ്യം, പടയണി, അർജുന നൃത്തം, മയൂര നൃത്തം എന്നിവയുമായാണ്. തുടർന്ന് 1000 കുട്ടികളുടെ മെഗാ തിരുവാതിര. കലോത്സവത്തിൽ യക്ഷഗാന മത്സരത്തിനെത്തിയ 9 ജില്ലകളിലെ വിദ്യാർത്ഥികളെയും പരിശീലിപ്പിക്കുന്നത് ഒരു ഗുരുനാഥൻ മാധവൻ നെട്ടണികയാണ്. വൻ ശിഷ്യപടയുമായി എത്തിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ യക്ഷഗാനത്തിന് മത്സരിക്കാനെത്തിയ തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, ഇടുക്കി, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ളവരെ പരിശീലിപ്പിക്കുന്നത് ഒരാളാണ്. കാസർഗോഡ് സ്വദേശി മാധവൻ നെട്ടണിക. കഴിഞ്ഞ 12 വർഷമായി ഇദ്ദേഹം സ്കൂൾ യുജനോത്സവത്തിൽ കുട്ടികളെയും കൊണ്ടെത്തുന്നു. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ടീമുകളെ പരിശീലിപ്പിച്ചത്. കന്നഡ ഭാഷയിലുള്ള യക്ഷഗാനം പഠിക്കാൻ മലയാളി കുട്ടികൾ മിടുക്കരാണെന്ന് മാഷിന്റെ സർട്ടിഫിക്കറ്റ്. ആവശ്യത്ത് മലയാളി കുട്ടികൾക്ക് കന്നഡക്കാർ നമസ്കരിക്കണം. നമ്മൾ പറഞ്ഞ കന്നഡ വാക്കുകൾ അത്ര ശുദ്ധമായിട്ട് സംസാരിക്കുന്നതിന് അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾ നന്നായിട്ട് ചെയ്യും. താൻ പരിശീലിപ്പിച്ച ടീമുകൾക്കെല്ലാം യക്ഷഗാനത്തിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന ചാരിതാർത്ഥ്യത്തിലാണ് മാധവൻ. ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലും. കലേഗെ ഭാഷ പ്രാമുഖ്യത അല്ല എന്തോ തോർച്ചിക്കൊടുത്താരെ യക്ഷഗാനത്തിൻ്റെ മാധവൻ നെട്ടണിക. അതായത് കലയ്ക്ക് ഭാഷ പ്രശ്നമല്ലെന്ന് യക്ഷഗാനത്തിലൂടെ തെളിയിക്കുകയാണ് മാധവൻ നെട്ടണിക. തൃശൂരിൽ നിന്നും ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. അനർഹമായി ചികിത്സാ ചെലവ് കൈപ്പറ്റിയെന്ന പരാതിയിൽ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. BJP നേതാവ് കെ സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം. മന്ത്രി കെ ശൈലജയും ഭർത്താവും വ്യാജ കണക്ക് നൽകി ചികിത്സാ ചെലവ് കൈപ്പറ്റിയെന്നാണ് പരാതി. 28,800 രൂപയ്ക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കണ്ണട വാങ്ങിയ ശേഷം മന്ത്രി സർക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയത് വിവാദമായിരുന്നു. മട്ടന്നൂർ നഗരസഭാ ചെയർമാനായിരുന്ന ഭർത്താവിനെ ആശ്രിതനായി കണക്കാക്കി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ചതിന്റെ ചെലവും ഭക്ഷണത്തിന്റെ തുകയും മന്ത്രി എഴുതി വാങ്ങി. ആകെ 381,876 രൂപ സർക്കാരിൽ നിന്നും അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് വിവരാവകാശ രേഖകൾ സഹിതം സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 SP KE ബൈജുനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തിന്റെ ഭാഗമായി മന്ത്രിയുടെ ചികിത്സാ ചെലവിന്റെ രേഖകൾ ലഭിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് വിജിലൻസ് കത്തു നൽകും. പരാതിക്കാരനായ സുരേന്ദ്രന്റെയും മന്ത്രിയുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തും. 42 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് ഡയറക്ടറുടെ നിർദ്ദേശം. അനർഹമായി ഒന്നും കൈപ്പറ്റിയിട്ടില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ബോണക്കാട്ടെ സംഘർഷം ദുഃഖകരമാണെന്നും സർക്കാർ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ആർച്ച് ബിഷപ്പ് സൂസപാക്യം. ഇന്നലത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച നെയ്യാറ്റിൻകര രൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് പ്രകടനം നടത്തും. ബോണക്കാടും വിതിരയിലും ഇന്ന് സ്ഥിതി ശാന്തമാണ്. പക്ഷെ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധം വിശ്വാസികൾക്കുണ്ട്. പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് സൂസേപാക്യം ആവശ്യപ്പെട്ടു. അക്രമത്തെ അപലപിക്കുമ്പോഴും ബോണക്കാട് കുന്നിൻ മുകളിൽ കുരിശ് സ്ഥാപിക്കുന്നതിൽ സഭ വിട്ടുവീഴ്ചയ്ക്കില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി തന്നെ ആരാധന നിലനിർത്തുക എന്നുള്ളൊരു ഒത്തുതീർപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ അത് സർക്കാർ പാലിക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു. പോലീസ് നടപടിക്കെതിരെ നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് കീഴിലെ ദേവാലയങ്ങളിൽ നാളെ ഇടയലേഖനം വായിക്കും. വൈകിട്ട് നെയ്യാറ്റിങ്കര ബിഷപ്പ് ഹൗസിന് മുന്നിൽ നിന്നും പ്രതിഷേധ പ്രകടനം തുടങ്ങും. രൂപതയ്ക്ക് കീഴിലെ 11 ഫെറോനകളിലും പ്രകടനമുണ്ട്. ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസമാണ്. സംഘർഷത്തിൽ പരിക്കേറ്റ 9 വിശ്വാസികൾ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തിരുവോ മലബാർ സഭയിലെ ഭൂമി വിവാദത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ പ്രതിരോധത്തിലാക്കിയ വൈദിക സമിതി. തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം വത്തിക്കാനിലേക്ക് അയക്കാനാണ് വൈദികരുടെ നീക്കം. എന്നാൽ ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ കർദിനാൾ ഇന്നും തയ്യാറായില്ല. ഭൂമി വിൽപ്പനയിലെ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന നിർണായക വൈദിക സമിതി യോഗത്തിൽ നിന്ന് കർദിനാൾ വിട്ടുനിന്നതോടെയാണ് പുതിയ നീക്കം. അപ്രതീക്ഷിതമായി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മേജർ ആർച്ച് ബിഷപ്സ് ഹൗസിൽ വൈദികർ എത്തിച്ചു നൽകുകൂടി ചെയ്തതോടെ കർദിനാൾ കൂടുതൽ പ്രതിരോധത്തിലായി. റിപ്പോർട്ട് ഔദ്യോഗികമായി കൈപ്പറ്റിയ സ്ഥിതിക്ക് തുടർ നടപടി സ്വീകരിക്കേണ്ടത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ വൈദിക സമിതി യോഗം വിളിച്ച് തുടർ നടപടി പ്രഖ്യാപിച്ചില്ലെങ്കിൽ റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുക്കാനാണ് വൈദികരുടെ നീക്കം. ഇത് സംബന്ധിച്ച് വൈദികർ തമ്മിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ കർദിനാൾ ഇന്നും തയ്യാറായില്ല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
ഭൂമി വിവാദത്തിൽ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് കേരള കാത്തലിക് റിഫോംസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിനു മുന്നിൽ ധർണ നടത്തി. ഇത്രയും സമ്പത്തുള്ള ഒരു സഭയില് അവിടുത്തെ സമ്പത്ത് ഭരിക്കുവാനായി സുതാര്യമായ ഒരു നിയമം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഭൂമി കുംഭകോണത്തിന്റെ പേരിൽ സഭയ്ക്ക് ഇത്രയും വലിയ വിവാദത്തിലേക്ക് സഭ കടന്നു വന്നിരിക്കുന്നത്. ഭൂമി വിവാദം കത്തിനിൽക്കെ സിറോ മലബാർ സഭയുടെ നിർണായക സിനഡി യോഗം തിങ്കളാഴ്ച കൊച്ചിയിൽ തുടങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. എതിരായ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വി ടി ബൽറാം എം എൽ എ. അതേസമയം എ കെ ജിക്കെതിരെ ഗുരുതര പരാമർശങ്ങളടങ്ങിയ പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. ഒളിവിൽ കഴിയുന്ന കാലത്ത് എ കെ ജി ബാലപീഡനം നടത്തിയെന്ന വി ടി ബൽറാമിന്റെ പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. മറ്റൊരു പോസ്റ്റിനുള്ള മറുപടിയായിട്ട ഭാഗം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതോടെ വിശദീകരണവുമായി ബൽറാം രംഗത്തെത്തി. എ കെ ജിയുടെ ആത്മകഥയിൽ സുശീല ഗോപാലിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിന്റെ ചിത്രം സഹിതമാണ് പുതിയ പോസ്റ്റ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിലെ 10 or 11 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയോട് തോന്നിയ മമതയാണ് ഭാര്യ നിലയിൽക്കെ എ കെ ജിയെ രണ്ടാം വിവാഹത്തിന് പ്രേരിപ്പിച്ചതെന്ന് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന ഹാഷ്ടാഗോടെയിട്ട പുതിയ പോസ്റ്റിൽ പറയുന്നു. ഏറ്റവും ജനകീയനായിരുന്ന നേതാവിനെതിരെയുള്ള പരാമർശത്തിനെതിരെ സൈബറിടത്തിലും പുറത്തും പ്രതിഷേധം ശക്തമാണ്. പ്രശസ്തി കിട്ടുന്ന മറ്റു മാർഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സോളാർ പോലെ, അതുപോലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലും മതിയാവും. ഈ വില കുറഞ്ഞ ഇത്തരം പ്രചരണങ്ങളിലൂടെ പ്രശസ്തനാകാൻ ശ്രമിക്കുന്നതല്ല ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അത് തിരുത്താൻ തയ്യാറാവണം. പരാമർശത്തിന് പുറകെയാണ് ബൽറാം എം എൽ എയുടെ തൃത്താലയിലെ ഓഫീസിന് നേരെ മദ്യക്കുപ്പിയെറിഞ്ഞത്. എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ആൾക്ക് നൽകിയ മറുപടിയാണതെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വി ടി ബൽറാം പറഞ്ഞു. നേരത്തെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കോൺഗ്രസ് നേതാക്കൾ ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന എഫ് ബി പോസ്റ്റും വിവാദമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. മലപ്പുറം കുറ്റിപ്പുറം പാലത്തിനിടയിൽ നിന്ന് കണ്ടെടുത്ത കുഴിബോംബുകൾ എൻ എസ് ജി സംഘം പരിശോധിച്ചു. കൂടുതൽ അന്വേഷണത്തിനായി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും എൻ ഐ എ സംഘവും സ്ഥലത്ത്. ഇന്നലെ കുറ്റിപ്പുറം പാലത്തിനടിയിൽ നിന്നും കണ്ടെത്തിയ ഉഗ്രശേഷിയുള്ള 5 ക്ലെമോർ മൈനുകളാണ് മലപ്പുറത്തെ എ ആർ ക്യാമ്പിലെത്തിയ എൻ എസ് ജി സംഘം പരിശോധിച്ചത്. മേജർ ബൽറാമിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും എൻ ഐ എ സംഘവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ നാളെ രാവിലെയോ സ്ഥലം സന്ദർശിക്കുമെന്നാണ് സൂചന. അതിനുശേഷം മാത്രമാണ് നമുക്ക് വേറെ നമുക്ക് ഈ അന്വേഷണം ചെയ്യാൻ പറ്റുമോ, ഇതിനു മുമ്പൊന്നും ചെയ്യാൻ പറ്റില്ല. പാലക്കാട് എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പട്ടാളം ഉപയോഗിക്കുന്ന തരത്തിലുള്ള 1990s നിർമ്മിച്ച കുഴിബോംബുകളാണ് കണ്ടെടുത്തതെന്ന് സംശയിക്കുന്നു. കുറ്റിപ്പുറം പാലത്തിന്റെ 5-6 തൂണുകൾക്കിടയിൽ നിന്നായിരുന്നു ഇവ കണ്ടെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 4 പോലീസുകാർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ബാരമുള്ളയിലെ സോപ്പോറിൽ മാർക്കറ്റിലാണ് സ്ഫോടനമുണ്ടായത്. സോപ്പോറിലെ ഗോൾഡ് മാർക്കറ്റിൽ കടയ്ക്കകത്ത് സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത്. പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരാണ് മരിച്ചത്. സ്ഫോടനത്തിൽ 3 കടകൾ പൂർണ്ണമായും തകർന്നു. ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തു. പോലീസും സൈന്യവും സ്ഥലത്തെത്തി പരിശോധന ശക്തമാക്കി. 1993 സൈന്യത്തിന്റെ വെടിവെപ്പിൽ 57 പേർ മരിച്ചതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് താഴ്വരയിൽ വിഘടനവാദികൾ ബന്ദ് ആചരിക്കുകയാണ്. കടകൾ അടഞ്ഞുകിടന്നതിനാൽ കൂടുതൽ ആളപായമുണ്ടായില്ല. സ്ഫോടനത്തിൽ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി അനുശോചിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ആലപ്പുഴയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ടി കെ പളനി സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്നു. സി പി ഐയിൽ എത്തിയ പളനിക്ക് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അഴിമതിക്കാരെ കൂടെ കൂട്ടിയുള്ള മുന്നണി വികസനം വേണ്ട എന്ന് കാനം പറഞ്ഞു. സി പി ഐ കഞ്ഞിക്കുഴി ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദിയിലായിരുന്നു ടി കെ പളനിക്ക് സ്വീകരണം. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദന്റെ തോൽവിയെ തുടർന്ന് പളനിക്ക് സി പി എമ്മിൽ നിന്ന് നടപടി നേരിട്ടു. പക്ഷേ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. കഴിഞ്ഞ 2 തവണയും പാർട്ടി അംഗത്വം പുതുക്കിയില്ല. 1 മുമ്പാണ് പളനി സി പി എമ്മുമായുള്ള ബന്ധമുപേക്ഷിച്ച് സി പി ഐയിൽ ചേരാൻ തീരുമാനിച്ചത്. പളനിയുടെ സ്വീകരണ ചടങ്ങിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ മാണിയുടെ ഇടതുമുന്നണി പ്രവേശന നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ വികസിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നാട്ടിലുള്ള അഴിമതിക്കാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വലുതാക്കുക എന്നല്ല. വരാൻ തങ്ങൾ തയ്യാറാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ സി പി ഐ തയ്യാറല്ല. പക്ഷേ മുന്നണി വിട്ടുപോയവർ തിരിച്ചുവരണമെന്ന് തന്നെയാണ് സി പി ഐയുടെ നിലപാടെന്നും കാനം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.
കൊല്ലം എസ് എൻ കോളേജ് വനിതാ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനികളുടെ നിരാഹാര സമരം. ഹോസ്റ്റലിൽ സുരക്ഷിതത്വം ഇല്ലെന്നും നല്ല ഭക്ഷണം നൽകുന്നില്ല എന്നുമാണ് വിദ്യാർത്ഥികളുടെ പരാതി. വൈകുന്നേരങ്ങളിൽ ഹോസ്റ്റലിന് മുന്നിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത് പതിവാണെന്ന് ഇവർ പറയുന്നു. രാത്രിയിൽ പലപ്പോഴും ഹോസ്റ്റൽ മതിൽ ചാടിക്കടന്ന് അകത്തെത്തുന്ന അക്രമികൾ ജനാല വഴി വിദ്യാർത്ഥിനികളെ ഉപദ്രവിക്കാൻ പോലും ശ്രമിക്കാറുണ്ട്. ഇക്കാര്യം ഹോസ്റ്റൽ അധികൃതരെ പലവട്ടം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും പെൺകുട്ടികൾ അന്ധകാരത്തിൽ കിടക്കേണ്ടി വരും. ജനറേറ്റർ ഇല്ല, ഇത്രയും പെൺകുട്ടികൾ ഇവിടെ ഉള്ളിടത്ത്. ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ്. ഭക്ഷണത്തിന്റെ അവസ്ഥയും പരിതാപകരം. ആസ്പെറ്റോ ഷീറ്റ് എല്ലാം കരി പിടിച്ച് പുക വെള്ളം വീഴുന്ന ചോറൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ആ ഏരിയ ഒന്നും ഡ്രെയിനേജ് ഒന്നും ശരിയല്ല. അവിടുത്തെ ബാത്റൂം വൃത്തിഹീനമായിട്ടുള്ള ബാത്റൂം. കോളേജിൽ പോയിട്ട് തന്നെ ബാത്റൂമിൽ പോയിട്ടുള്ള അവസ്ഥകൾ വരെ ഉണ്ട്. എത്രയും പെട്ടെന്ന് സി സി ടി വി ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്ന ഹോസ്റ്റൽ അധികൃതരുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. ഈശാന ന്യൂസ്, കൊല്ലം. പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോഴും പീഡനങ്ങൾ തുടരുകയാണെന്ന് വിദ്യാർത്ഥികൾ. ശാരീരിക പീഡനങ്ങൾ മാത്രമേ അവസാനിച്ചിട്ടുള്ളൂവെന്നും ഇന്റേണൽ മാർക്കിന്റെ പേരിലടക്കം അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നെഹ്റു കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയിയുടെ വീട്ടിലെത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. പീഡനത്തിൽ കുറവൊന്നുമില്ല, ഫിസിക്കൽ ഹറാസ്മെന്റ് മാത്രമാണ് ഇതായിട്ടുള്ളൂ. ഇന്റേണൽ ആയാലും മറ്റു കാര്യങ്ങളായാലും നിർബന്ധിച്ച് ഇയർബാക്കാക്കാനും കഴിയും. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ വിദ്യാർത്ഥികളെ മാക്സിമം ചൂഷണം ചെയ്യാണ് ക്യാമ്പസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിഷ്ണുവിന്റെ സ്മരണയ്ക്കായി വളയം കല്ലുനിരയിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് നെഹ്റു കോളേജ് വിദ്യാർത്ഥികൾ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് സി പി എം സംഘടിപ്പിക്കുന്ന ജിഷ്ണു അനുസ്മരണ പരിപാടിയിൽ അമ്മ മഹിജ പങ്കെടുക്കില്ല. രാവിലെ ജിഷ്ണുവിന്റെ കൂട്ടുകാർ നടത്തിയ പരിപാടിയിലും മഹിജ പങ്കെടുത്തിരുന്നില്ല. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ശബരിമല വാർത്തകളിലേക്ക്. മകരവിളക്ക് ഉത്സവം തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ ശബരിമലയിൽ 24 കോടി രൂപ നടവരവ്. സന്നിധാനത്തെ തിരക്കുമൂലം ദർശനത്തിന് 10 മണിക്കൂർ വരെയാണ് തീർത്ഥാടകർ കാത്തുനിൽക്കുന്നത്. കാലുകുത്താൻ ഇടമില്ലാത്ത അവസ്ഥയിൽ സന്നിധാനം. ദർശനത്തിനുള്ള ക്യൂ പുലർച്ചെ മരക്കൂട്ടം വരെ നീണ്ടു. നടവരവും ഇരട്ടിയായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായും എത്തുന്നത്. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആവശ്യമായ അളവിൽ അപ്പം മരവണ പ്രസാദങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഏതാണ്ട് 20 ലക്ഷത്തോളം കണ്ടെയ്നർ അരവണയും ഏതാണ്ട് 4 ലക്ഷത്തോളം പാക്കറ്റ് അപ്പവും പാക്ക് ചെയ്ത് ക്രമീകരിച്ചിട്ടുണ്ട്. മകരസംക്രമ സന്ധ്യയിലെ ജ്യോതി ദർശനത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ തിരക്ക് ഇനിയും കൂടും. അതിനാൽ തീർത്ഥാടകർ സന്നിധാനത്ത് തങ്ങരുതെന്ന അറിയിപ്പ് പോലീസ് ആവർത്തിക്കുകയാണ്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകൾ 12-നും 13-നും നടക്കും. ഷിജു ജോർജിനൊപ്പം സന്നിധാനത്ത് നിന്ന് എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.